മത്തായിയുടെ സുവിശേഷത്തിൽ നിന്നുള്ള വായന, രണ്ടാം അധ്യായം 13 മുതൽ 18 വരെയുള്ള തിരുവചനങ്ങൾ. ഈജിപ്തിലേക്കുള്ള പലായനം. അവർ പോയി കഴിഞ്ഞപ്പോൾ കർത്താവിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് ജോസഫിനോട് പറഞ്ഞു, എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയും കൂട്ടി ഈജിപ്തിലേക്ക് പലായനം ചെയ്യുക, ഞാൻ പറയുന്നതുവരെ അവിടെ താമസിക്കുക. ഹെറോദേസ് ശിശുവിനെ വധിക്കുവാൻ വേണ്ടി ഉടൻ അന്വേഷണം തുടങ്ങും. അവൻ ഉണർന്ന് ശിശുവിനെയും അമ്മയും കൂട്ടി ആ രാത്രി തന്നെ ഈജിപ്തിലേക്ക് പോയി ഹെറോദേസിൻ്റെ മരണം വരെ അവിടെ വസിച്ചു. ഈജിപ്തിൽ നിന്ന് ഞാൻ എൻ്റെ പുത്രനെ വിളിച്ചു എന്ന് പ്രവാചകനിലൂടെ കർത്താവ് അരുളി ചെയ്തത് പൂർത്തിയാകാനാണിത് സംഭവിച്ചത്. ജ്ഞാനികൾ തന്നെ കബളിപ്പിച്ചെന്ന് മനസ്സിലാക്കി ഹെറോദേസ് രോഷാകുലനായി. അവരിൽ നിന്ന് മനസ്സിലാക്കിയ സമയമനുസരിച്ച് അവൻ ബത്ലഹേമിലെ സമീപ പ്രദേശങ്ങളിലെയും 2 മതിൽ താഴെയും വയസ്സുള്ള എല്ലാ ആൺകുട്ടികളെയും ആളയച്ചു വധിച്ചു. ഇങ്ങനെ ജെറമിയ പ്രവാചകൻ വരെ അരുളി ചെയ്യപ്പെട്ടത് പൂർത്തിയായി. റാമായിലൊരു സ്വരം, വലിയ കരച്ചിലും മുറവിളിയും. റാഹേൽ സന്താനങ്ങളെക്കുറിച്ച് കരയുന്നു. അവളെ സാന്ത്വനപ്പെടുത്തുക അസാധ്യം. എന്തെന്നാൽ അവൾക്ക് സന്താനങ്ങൾ നഷ്ടപ്പെട്ടിരിക്കുന്നു. ക്രിസ്മസിൻ്റെ വളരെ സന്തോഷകരമായ ദിനങ്ങളുടെ ഇടയിലേക്ക് ദുഃഖവും സഹനവും കടന്നു വരുന്നു. ഇത് യേശു ഭാവിയിൽ ഏറ്റെടുക്കാൻ പോകുന്ന ദൗത്യത്തിൽ എത്രമാത്രം വേദനകൾ അടങ്ങിയിട്ടുണ്ടെന്ന് വെളിപ്പെടുത്തുകയും ചെയ്യുന്നു. ഹെറോദേശിൻ്റെ ഭീഷണിയിൽ നിന്നും രക്ഷപ്പെടുന്നതിന് വേണ്ടിയായിരുന്നു തിരുക്കുടുംബം ഈജിപ്തിലേക്ക് പലായനം ചെയ്തത്. 1-ാം നൂറ്റാണ്ടിൽ ഈജിപ്റ്റ് റോമൻ ഭരണത്തിന് കീഴിലായിരുന്നുവെങ്കിലും ഹെറോദേസ് രാജാവിൻ്റെ അധികാരപരിധിക്ക് പുറത്തായിരുന്നു. മാത്രമല്ല, ഈജിപ്ത് യഹൂദന്മാർക്ക് ഒരു പരമ്പരാഗത അഭയകേന്ദ്രവുമായിരുന്നു. യേശുവിൻ്റെ ഈജിപ്റ്റ് വാസത്തിന് ഇസ്രായേലിലെ പ്രധാന നേതാക്കന്മാരുമായുള്ള സാമ്യം വളരെ വ്യക്തമാണ്. ഹെറോദേസിനെ പോലെ ഫറവോ യഹൂദന്മാരുടെ ആൺകുട്ടികളെ കൊല്ലാൻ ശ്രമിച്ചപ്പോൾ ഫറവോയുടെ മകൾ തന്നെയാണ് മോശയെ രക്ഷിക്കുന്നത്. ജനത്തിൻ്റെ പീഡനത്തിൻ്റെ കാലഘട്ടത്തിലും രാജകുടുംബത്തിലെ പരിശീലനം മോശയെ പുറപ്പാടിന് നേതൃത്വം കൊടുക്കാൻ പ്രാപ്തനാക്കുന്നു. പുതിയ പുറപ്പാടിൻ്റെ നായകനായ യേശുവിനും സഹനത്തിൻ്റെ ഒരു ഈജിപ്ത് അനുഭവം ലഭിക്കുന്നു. അത് എന്തിനു വേണ്ടിയെന്ന് യേശുവിൻ്റെ ജനനസമയത്ത് പ്രവചിക്കപ്പെട്ടിട്ടുണ്ട്. അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും എന്ന് പഴയ നിയമത്തിൽ നാം കാണുന്നു. പിന്നീട് മോശയെ കൊല്ലാൻ ശ്രമിച്ച രാജാവിൻ്റെ മരണശേഷമാണ് അവന് തിരികെ ചെന്ന് ഇസ്രായേൽ ജനത്തെ മോചിപ്പിക്കാനുള്ള ദൗത്യം ഏറ്റെടുക്കാൻ സാധിച്ചത്. അതുവരെയും അവൻ ഒളിജീവിതം നയിക്കുകയായിരുന്നു. ഇവിടെ യേശുവിനെ കൊല്ലാൻ ശ്രമിച്ച ഹെറോദേസിൻ്റെ മരണശേഷമാണ് യേശുവിനും കുടുംബത്തിനും തിരികെ എത്താൻ സാധിക്കുന്നത്. ഹെറോദേസിൻ്റെ മരണശേഷം ജോസഫിന് ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെടുന്നു. ജോസഫിന് എപ്പോഴും ദൈവിക വെളിപാടുകൾ സ്വപ്നത്തിലൂടെയാണ് ലഭിക്കുന്നത്. വീണ്ടും സ്വപ്നം, ജോസഫ്, ഈജിപ്ത്, ഈ വാക്കുകൾ പഴയ നിയമത്തിലെ ജോസഫിനെ അനുസ്മരിപ്പിക്കുന്നു. രണ്ടു പേർക്കും യാക്കോബ് എന്ന പിതാവുണ്ട്. ഇരുവരും സ്വന്തം നാട്ടിൽ പീഡിപ്പിക്കപ്പെടുമ്പോൾ ഈജിപ്തിലേക്ക് പോകുന്നു. അത് മുഖാന്തരം ഇരുവരും തങ്ങളുടെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്ക് കാരണമാകുന്നു. സ്വപ്നത്തിലൂടെ ദൈവിക വെളിപ്പെടുത്തലുകൾ സ്വീകരിക്കുന്ന ജോസഫ്മാർ തങ്ങളുടെ മാത്രമല്ല തലമുറകളുടെ തന്നെയും രക്ഷയ്ക്കും വിമോചനത്തിനും കാരണമാകുന്നു. നന്മയ്ക്കും നന്മ ചെയ്യുന്നവർക്കും മിക്കപ്പോഴും തങ്ങൾ ഉദ്ദേശിക്കാത്തതോ ആഗ്രഹിക്കാത്തതോ ആയ സഹനങ്ങളും അക്കൂട്ടത്തിൽ നേരിടേണ്ടി വരും. എന്നാൽ എപ്പോഴും അവസാനം വിജയം സത്യത്തിനും നന്മയ്ക്കും മാത്രമായിരിക്കും.